നല്ല സെയിലാണല്ലോ. എവിടുന്ന് കിട്ടി? ചേട്ടാ ആണുങ്ങൾ ആണുങ്ങളെ അറിയില്ല. അമ്മായിയും പ്രശ്നമല്ല, ശ്രീധരനും പ്രശ്നമല്ല, പുഞ്ചാലും പ്രശ്നമല്ല, അമ്മണിയും പ്രശ്നമല്ല. അവസാനം പറഞ്ഞത് പതുക്കെ പറഞ്ഞാ മതി, ഇല്ലെങ്കിലേ മുതുകത്തി ഇടി വീഴും. ആയ അമ്മണിയോ അവളോട് പോവാൻ പറയണ. ഇത് വലിയ തൊന്തരവായല്ലോ. അമ്മാമെന്ന് കടയിലിരിക്കണ്ട. ആരാടാ ഓവല ഈ പണി ചെയ്ത് വിട്ടത്? ആ രവിച്ചേട്ട് അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്തതാ. അത് മുഴുവൻ പച്ചവെള്ളം കുടിക്കുന്ന മാതിരി പിടിച്ചു കളഞ്ഞു. എന്റെ സുമതിയെ അവൻ കൊണ്ടുപോ, കണ്ണുകാടി പാടില്ല, അത് വേണ്ട കേട്ടോ. അമ്മായി ഇല്ലടാ അവിടെ. അമ്മായി സുമതി രവിച്ചേട്ടും കൂടി സെക്കൻഡ് ഷോക്ക് പോയി. ഓ അത് പറ, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു. ഡബ്ല്യൂ ഡബ്ല്യൂന്റെ ഗതി. അമ്മ കടയിലൊന്നും ഇരിക്കണ്ട. ഞാൻ മരുന്ന് വേണം. എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് പഠിക്കണം. ഈച്ചണങ്ങില്ല ഈച്ച. ആ ചേച്ചിക്ക് ഉറങ്ങണം. അമ്മ കടയിൽ വന്നിരുന്ന അവർക്ക് പോയി കിടക്കായിരുന്നു. ബാ അവൾ ഉറങ്ങിയില്ലടാ. പോയി കിടക്കാൻ പറയടാ. നാരായണകുട്ടിയെ കാണാം. കിടത്തെ വിട. അമ്മ ബാ. അമ്മാമയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. വേറെ ഒരു കുട്ടി കൂടെ ഞാൻ അടിക്കാം. മോളുമായി സമാധാനമായിട്ട് കിടന്നോ. സമാധാനം? എനിക്കെന്ത് സമാധാനം ഇവിടെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവിടെ ആരുണ്ടായിട്ട്? ആരും വേണ്ട. ഇവിടെ എല്ലാരും ഉള്ളതിനേക്കാൾ ഭേദ ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണത്. വിവരക്കേട് പറയുന്നത് കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്ക് പല സമാധാനം ഉണ്ടാവോ? അമ്മായും സുമതിയൊക്കെ ഇപ്പൊ സുഖമായിട്ടൊന്ന് സിനിമ കാണുന്നുണ്ടാവും. അമ്മാനാണെങ്കിലോ മാരണ ഫിറ്റ്. എന്നെ തൊടരുത്. തൊടില്ല, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒച്ച വെച്ച ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് നാട്ടും. ദൈവേ തന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആരും ഇല്ലാത്തോള. ഞാനുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കൊതിച്ചു പോയി. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നാളെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ശരീരത്തെ ഞാൻ കൊടുക്കും. സുമതി നിങ്ങൾ വഞ്ചിക്കല്ലേ? ഓ അതൊരു തമാശ. നിന്നോട് എനിക്ക് അതല്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത് വേണം. ആ കളി മനസ്സിരിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണില്ല. അതെന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ പെരുമാറ്റവും സൂത്രപ്പണികളും. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു കളയാം. എന്റെ ദേഹത്ത് തൊട്ട് അതിന്റെ പണ്ടം ഞാൻ കുത്തി ചോർത്തു. കാശ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവം പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ട് വേണോ? വേണം, നിൽക്കുന്ന ഒരെണ്ണം തടിച്ചു കൊടുത്ത അങ്ങോട്ടോ. നിങ്ങൾക്ക് കാണിക്കാം. എന്താ ശ്രീധരൻ പറഞ്ഞോളീ?
ഇയാളെന്റെ മുറി കയറി വന്നെന്നെ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി ഓടി. ശ്രീധരേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ അമ്മായി ഒക്കെ നുണയാ. ഞാൻ വെറുതെ ഞങ്ങളെ സിനിമ കാണാൻ ഇരുത്തിയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മുങ്ങിയത് ഇതിനായിരുന്നു അല്ലേടാ? സിനിമ ഇപ്പൊ ഇവിടെ എന്റെ മോളെ പറഞ്ഞു മയക്കിയിട്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേടാ പട്ടി? അവന്റെ കാരണത്തിട്ട് രണ്ട് കൊടുക്കുകയല്ലേ. മേലായി പ്രദേശത്ത് കണ്ടുപോകാൻ വേഗ സ്ഥലം. എന്റെ മോളെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ തന്തക്കുലാൻ ഇല്ലായിരുന്നോ ഇവിടെ? അയ്യോ തന്തക്കുലാൻ യോഗ നിദ്രയില്ല. അയ്യോ കിട്ടാ രണ്ട് കൊടുക്കണ്ടോ? പോയി കിടന്നുറങ്ങ ചെല്ലേ. കുഞ്ഞാരേ ഇതിന് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണായിട്ട് വരും. പെണ്ണ് ഓട. അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടടാ. അയ്യോ അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാ. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാല് ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റെടുത്താ മതിയോ? ആ പൊട്ടക്കുളത്തേക്ക് കൊണ്ട് താത്തട. അവിടെ കിടന്നോട്ടെ, അവരെടുത്തുകൊണ്ട് പൊയ്ക്കോളും. ഏ ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ നാലായിട്ട് ഒടിയും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നു. ദൈവദോഷം പറയരുത് അമ്മ, ഇത്തിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ല, കാശ് വാങ്ങിട്ടില്ല, സിനിമയ്ക്ക് പോയിട്ട്. എന്തോ കഴിച്ചു കാണാനാടാ എല്ലാരും കൂടെ നിക്കുന്നേ. പോയിനടാ അവിടുന്ന് നോക്കി നിക്കാതെ പൂട്ടി താക്കൊളിഞ്ഞതാ. സുമതി, അയാളുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി, തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ സ്വപ്നം പോലെ വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്ന് ഇറങ്ങാണ്ട കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദക്ക് പറഞ്ഞൂടെ. ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ അയാൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. ഏ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.